ഈ ഒരേ ഒരു കാര്യം എല്ലാവരും മനസ്സിൽ നന്നായി ഉറപ്പിച്ചാൽ ഈ മനസ്സിന്റെ പൂർണ്ണമായ കഴിവിനെ നമുക്ക് പ്രയോജനപ്പെടുത്താനാവും ഒരു വ്യക്തിത്വമില്ലാതെ നമുക്ക് ഈ ലോകത്ത് പ്രവർത്തിക്കാനാവില്ല ഒരു മുഖംമൂടിയിൽ ഉറച്ചു കിടക്കേണ്ട കാര്യമില്ല നിങ്ങളത് ബോധപൂർവം ധരിച്ചാൽ ആ ഒരു കാര്യത്തിനായി അത് ഉപയോഗിക്കാം അതായി മാറുവാൻ പാടില്ല വിവരങ്ങൾ എല്ലായിടത്തും ഉണ്ട് അങ്ങറിയാമല്ലോ എല്ലാവരും വെറും ഒരു ക്ലിക്ക് അകലെയാണ് വിവരങ്ങളിൽ നിന്ന് പിന്നെ അതിവിപുലമായ വിവരങ്ങൾ എല്ലായിടത്തും എങ്ങനെ നമ്മുടെ വ്യതിരക്തത സംരക്ഷിക്കാം ഇതിനൊരു ബാലൻസ് ഉണ്ടോ മാറുന്ന സമയത്തോട് ഇണങ്ങിച്ചേരുന്നതിനും അല്ലെങ്കിൽ മാറുന്ന സമയത്തിനനുസരിച്ച് സ്വയം മാറുന്നതിനും എങ്ങനെയാണത്

നോക്കൂ പേഴ്സണാലിറ്റി എന്ന വാക്ക് വന്നിരിക്കുന്നത് പെസോണ എന്ന ധാതുവിൽ നിന്നാണ് പെർസോണ എന്നാൽ നിങ്ങൾ ധരിക്കുന്ന മുഖമൂടി എന്നാണ് ഒരു പ്രത്യേക തരം പ്രവർത്തി ചെയ്യാൻ നിങ്ങൾക്കൊരു പ്രത്യേക മുഖമൂടി ധരിക്കേണ്ടതുണ്ട് താങ്കൾ ഒരു സ്പോർട്സ് പേഴ്സൺ ആണ് താങ്കൾ കളിക്കളത്തിലായിരിക്കുമ്പോൾ ഒരുതരം മുഖമൂടിയുണ്ട് അത് അത്യാവശ്യമാണ് ആ ഒരു മുഖമൂടി ആക്രമണോത്സുഖമായിരിക്കണം എതിരാളികളിൽ ഭയം ജനിപ്പിക്കുന്ന രീതിയിലുള്ളത് എന്തായാലും താങ്കൾ അത്തരത്തിലൊരു മുഖമൂടി ധരിക്കേണ്ടതുണ്ട് ആ മുഖമൂടി വീട്ടിൽ ധരിക്കേണ്ട ആവശ്യമില്ല സുഹൃത്തുക്കൾക്കിടയിലും ആ മുഖമൂടി ധരിക്കേണ്ടതില്ല ഈ മുഖമൂടി എന്നതിനർത്ഥം സാഹചര്യങ്ങൾക്കനുസരിച്ച് അണിഞ്ഞ് എടുത്തു മാറ്റുന്നത് എന്നാണ് ഈ വൈറസ് കാലത്ത് തിരഞ്ഞെടുപ്പില്ലാതെ എല്ലാവരും മുഖമൂടി ധരിച്ചിരിക്കുന്നു പലതരം മുഖമൂടികൾ പക്ഷേ അതിനെയാണ് വ്യക്തിത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ നാം പല രീതിയിൽ സ്വയം രൂപപ്പെടുത്തേണ്ടതായുണ്ട് പക്ഷെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ആളുകൾ മുപ്പത് മുപ്പത്തഞ്ചിലൊക്കെ എത്തുമ്പോൾ അവർ ഒരു മുഖംമൂടിയിൽ കുടുങ്ങിപ്പോകുന്നു അവർക്കത് ഊരിവെക്കുവാൻ കഴിയുന്നില്ല എവിടെയായാലും അവർ അങ്ങനെ തന്നെ അപ്പോൾ അതൊരു പരിതാപകരമായ അനുഭവമായി മാറും നിങ്ങളൊരു കുട്ടിയെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആരുമായി കൊള്ളട്ടെ ഇന്ന് അവരുടെ പ്രായം എത്രയായാലും അവർ അഞ്ചു വയസ്സിൽ ആറു വയസ്സിൽ നിങ്ങൾ അവരുടെ മുഖം കണ്ടിരുന്നെങ്കിൽ ഇതുപോലെ ഉണ്ടായിരുന്നതിനും ഒരു വലിയ പുഞ്ചിരി പല്ലിളിക്കൽ നിങ്ങൾക്ക് പല്ലിളിക്കുന്നതിൽ ഇന്ന് വരെ തടയാൻ കഴിയില്ല പക്ഷെ പതിയെ അത് ഗൗരവതരവും നീണ്ടതുമായി മാറി എന്തുകൊണ്ടെന്നാൽ അവർ അവരുടെ തന്നെ വ്യക്തിത്വത്തിൽ കുടുങ്ങിപ്പോയി ഒരു മുഖമൂടി അവർ ധരിച്ചിരിക്കുന്നു അവർക്കത് ഊരാൻ കഴിയുന്നില്ല എല്ലാ സമയത്തും അത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നു അതുകൊണ്ട് നാം നമ്മുടെ വ്യക്തിത്വത്തിനെ ബലപ്പെടുത്തേണ്ടതില്ല അത് വഴക്കമുള്ളതായി സൂക്ഷിക്കണം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പലതരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാൻ പലതര മുഖമൂടികൾ ധരിക്കാനുള്ള കഴിവ് നമുക്കുണ്ടായിരിക്കണം ഇല്ലാതെ നിങ്ങൾക്ക് പണിയെടുക്കാൻ കഴിയില്ല ഒരു വ്യക്തിത്വവും ഇല്ലാതെ നിങ്ങൾക്ക് ലോകത്ത് പ്രവർത്തിക്കാനാവില്ല അത് തീർച്ചയാണ് പക്ഷെ നിങ്ങൾ ഒരു രൂപത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വ്യത്യസ്തനായ മറ്റൊരു വ്യക്തിയാവാം സാഹചര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് അതുപോലൊരു വ്യക്തിയാവാൻ കഴിയും അപ്പോഴാണ് നിങ്ങൾ പൂർണ്ണമായും സ്വയം ആവിഷ്കരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ സ്വയം സൃഷ്ടിച്ച ഒരു ഘടനയിൽ നിങ്ങൾ കുടുങ്ങിപ്പോവും സ്വയം സൃഷ്ടിച്ച് സ്വയം കുടുങ്ങിപ്പോകുന്നത് തടവറയാണത് മറ്റാരെങ്കിലും നിങ്ങളെ തടവിലാക്കിയാൽ അത് നിർഭാഗ്യകരമാണ് പക്ഷെ മനസ്സിലാക്കാവുന്നതാണ് പക്ഷെ നിങ്ങൾ സ്വയം തടവിലാക്കിയാൽ അതിനേക്കാൾ വലിയ മൂഢത്വം വേറൊന്നില്ല മനുഷ്യ സമൂഹത്തിലെ തൊണ്ണൂറ് ശതമാനത്തിനും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മിക്കപ്പോഴും പക്ഷേ പക്ഷേ ആ ചോദ്യം സാർ ഞാൻ ചോദിക്കുന്നത് മാസ്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പക്ഷെ എനിക്ക് തോന്നുന്നത് അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല എനിക്കറിയാം നിങ്ങൾക്ക് സന്തോഷവാനായിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് മുഖം മൂടി മാറ്റി സന്തോഷവാനാകാൻ സന്തോഷത്തോടെ തന്നെ തുടരാൻ പക്ഷേ അത് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന മറ്റേ ആളെ കൂടി ആശ്രയിച്ചിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് ആ സമയം നിങ്ങൾക്കറിയാം നിങ്ങളുടെ മുഖംമൂടി വീണ്ടും സജീവമായിരിക്കുമെന്ന് അതിന് എന്തു ചെയ്യാൻ കഴിയും ഉദാഹരണത്തിന് നിങ്ങൾ ഒരാളോട് സംസാരിക്കുന്നു നിങ്ങൾക്ക് അയാളെ ഇഷ്ടമല്ല നിങ്ങൾക്ക് അയാൾ പറയുന്നതനുസരിച്ച് അഭിനയിക്കേണ്ടി വരുന്നു നിങ്ങൾ കൊള്ളാം നല്ലതാണ് എന്നെല്ലാം പറഞ്ഞേക്കാം അപ്പോൾ എങ്ങനെ അങ്ങ് അതിനോട് പ്രതികരിക്കും എന്തുകൊണ്ടെന്നാൽ ഒരുപാട് തവണ അത് സംഭവിക്കാറുണ്ട് എല്ലാവർക്കും എനിക്ക് ഉറപ്പാണ് ആദ്യം എന്നോട് പറയൂ ആരാണ് അയാൾ പറയൂല്ല ഞാൻ പറയാം രാജ്യത്ത് പോകുകയാണ് അങ്ങറിയാമല്ലോ ഒരുപാട് മനുഷ്യർക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് അവരോട് ദേഷ്യമുണ്ടാകാം ചിലപ്പോൾ അവർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം ഉദാഹരണത്തിന് നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്ന് വരാം പക്ഷെ നിങ്ങൾക്കത് അത് സാരമില്ല പോട്ടെ എന്ന് പറയേണ്ടി വരുന്നു നിങ്ങൾക്കത് അവരുടെ മുഖത്ത് നോക്കി പറയാനാവില്ല എനിക്കത് ഇഷ്ടമായില്ല അവർക്ക് നീരസം ഉണ്ടായേക്കാം ഞാൻ സാധാരണ മുഖത്ത് നോക്കിയാണ് പറയാറുള്ളത് എന്തുകൊണ്ടെന്നാൽ സാർ ഞാൻ ചില സമയത്ത് അഭിമുഖീകരിച്ചിട്ടുണ്ട് അതായത് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ അവർ തെറ്റാണ് പറയുന്നതെന്ന് നിങ്ങൾക്കറിയാം പക്ഷെ അത് അവരുടെ മുഖത്ത് നോക്കി പറയാൻ നിങ്ങൾക്ക് മടിയുണ്ട് ചിലപ്പോൾ എനിക്കത് പറയാൻ കഴിയില്ല മുഖത്ത് നോക്കി പറയാൻ കഴിയാത്ത ഒട്ടനവധി ആളുകളുണ്ട് നോക്കൂ സിന്ധു ഒരു കാര്യം എന്തെന്നാൽ ഇത് ആളുകൾ ശരിയോ തെറ്റോ എന്നതിലല്ല എല്ലാ മനുഷ്യരും പ്രവർത്തിക്കുന്നതും ജീവിക്കുന്നതും ജീവിതത്തെ മനസ്സിലാക്കുന്നതും അവരുടെ ബുദ്ധിയും കഴിവും അനുസരിച്ച് മാത്രമാണ് എല്ലാവരും ഒരേ വ്യാപ്തിയിൽ ജീവിതത്തെ വീക്ഷിക്കാനോ മനസ്സിലാക്കാനോ കഴിയില്ല ആളുകൾ എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കുന്നത് അവിടെയുള്ള പരിമിതികൾ കൊണ്ടാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാൽ ഒരു വിധിതീർപ്പിലെത്തുന്നതിന് പകരം അവരുടെ പരിമിതികൾ തകർക്കാൻ എങ്ങനെ സഹായിക്കാൻ കഴിയുമെന്ന് കണ്ടെത്താൻ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യും അവർ ശരിയാണ് തെറ്റാണ് നല്ലതാണ് ചീത്തയാണ് ഇതെല്ലാമാണ് പല തരത്തിലുള്ള ആളുകളുണ്ട് എല്ലാവരും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാകണമെന്നോ എനിക്കിഷ്ടമാകണമെന്നോ എന്നൊന്നുമില്ല അതങ്ങനെയല്ല പക്ഷെ നമുക്കതിൻ്റെ ആവശ്യമില്ല നമ്മൾ ഒരു പ്രത്യേക പ്രവൃത്തി ചെയ്യാൻ വേണ്ട മുഖമൂടി നിങ്ങൾ അണിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരാണോ അതുതന്നെയാണ് ആ മുഖമൂടിക്കുള്ളിലും പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം ഇതാണ് മുഖമൂടി നിങ്ങളുടെ മുഖത്ത് വളരെ ഇറുകി പിടിച്ചിരിക്കുന്നു ഏതാണ് മുഖംമുടി ഏതാണ് ഞാൻ എന്ന് വേർതിരിച്ചറിയാൻ തിരിച്ചറിയാൻ നിങ്ങൾ കഴിയുന്നില്ല അതുകൊണ്ടൊരു മുഖമുടി അല്ലെങ്കിൽ വ്യക്തിത്വമെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ബോധപൂർവ്വം അണിയുന്നതിനെയാണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ ബോധപൂർവം അത് ധരിക്കുമ്പോൾ അതവിടെയുണ്ട് ആ ധർമ്മത്തിന് വേണ്ടി അത് അവിടെ പക്ഷെ നിങ്ങൾ അതായി മാറുന്നില്ല നോക്കൂ നിങ്ങൾ അതായി മാറുന്നില്ല എന്ന് ഞാൻ പറയുമ്പോൾ ഇപ്പോൾ നിങ്ങളൊരു ഉയരമുള്ള പെൺകുട്ടിയാണ് ഏത് വേദിയിൽ നിങ്ങൾ നിൽക്കുമ്പോഴും നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ ഉയരമുള്ളതായി ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ നിങ്ങൾ ഇതുപോലെയല്ല ജനിച്ചത് നിങ്ങൾ ജനിച്ചപ്പോൾ ഇത്ര മാത്രം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത്രയുമായി മാറി ഇത് ശേഖരണം മാത്രമാണ് ശരീരം ഒരു ശേഖരണം മാത്രമാണ് ഇതുപോലെ നിങ്ങൾ എൻ്റെ മനസ്സ് എൻ്റെ ചിന്ത എൻ്റെ വികാരം എന്ന് വിളിക്കുന്നതും ശേഖരിച്ചവയാണ് നാം ശേഖരിക്കുന്നതൊക്കെ നമ്മുടേതാണ് എന്നാൽ നമ്മളാകില്ല ശരിയല്ലേ അത് അത് നമ്മളല്ല ഈ നിമിഷത്തിൽ ഈ വസ്ത്രം ഇത് എൻ്റെ സ്വന്തമായിരിക്കാം പക്ഷെ അതിന് ഞാനാകാൻ കഴിയില്ല ശരീരം ഇതുപോലെയാണ് മനസ്സിൻ്റെ ഘടനയും ഇതുപോലെയാണ് ഇതിനെക്കുറിച്ച് ബോധവാന്മാരായാൽ എന്താണ് ഞാൻ എന്താണ് ഞാൻ അല്ലാത്തത് ഈ ഒരു കാര്യം എല്ലാവരും സ്വയം ഉള്ളിൽ ഉറപ്പിച്ചാൽ ഇതിനെക്കുറിച്ച് ബോധവാന്മാരായാൽ ഇതൊന്നും ഒരു വിഷയമാവില്ല ഈ ശരീരത്തിന്റെയും മനസ്സിൻ്റെയും ഏറ്റവും മികച്ച കഴിവുകളിൽ നമുക്ക് ഉപയോഗിക്കാം അത്രമാത്രം പ്രത്യേകിച്ച് താങ്കൾ ഒരു സ്പോർട്സ് പേഴ്സൺ എന്ന നിലയിൽ താങ്കളുടെ ശരീരത്തെയും മനസ്സിനെയും അവയുടെ ഏറ്റവും മികച്ച കഴിവുകളിൽ ഉപയോഗിക്കുക എന്നതാണ് ഏറ്റവും കൂടുതൽ പ്രസക്തമാകുന്ന ഒരേ ഒരു വിഷയം അപ്പോൾ ഈ നിമിഷത്തിൽ താങ്കൾ സ്വയം ശ്രദ്ധിച്ചിട്ടുണ്ടാകണം എല്ലാ മനുഷ്യരും അവരുടെ ദൈനംദിന പ്രവർത്തികളിൽ കണ്ടിട്ടുള്ളതുപോലെ താങ്കളൊരു സ്പോർട്സ് പേഴ്സൺ ആണ് ഞാൻ താങ്കൾക്ക് വേണ്ടി പറയുന്നു അത് ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിച്ചില്ല എങ്കിലുള്ള ഫലം ഉടനടി അവിടെ ഉണ്ടാകും മറ്റുള്ളവരെ സംബന്ധിച്ച് അവരിന്നൊരു കാര്യം നന്നായി ചെയ്തില്ലെങ്കിൽ അതിന്റെ ഫലം അവരിലെത്താൻ രണ്ടു വർഷം എടുത്തേക്കാം താങ്കൾക്കത് ഉടനടിയാണ് താങ്കൾ ആ നിമിഷത്തിൽ നന്നായി പ്രവർത്തിച്ചില്ലെങ്കിൽ ഒരു മോശം ഷോട്ട് അവിടെ ഉണ്ടാകും അതുകൊണ്ട് അത് കണ്ടെത്താൻ താങ്കളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമാണ് ജീവിതത്തിൽ എത്ര തവണ നിങ്ങളുടെ സ്വന്തം ചിന്ത സ്വന്തം വികാരം സ്വന്തം ആശയങ്ങളും അഭിപ്രായങ്ങളും നിങ്ങളുടെ പ്രവൃത്തിക്ക് ഒരു തടസ്സമായി മാറിയിട്ടുണ്ട് ലോകത്തിൽ പല പല വെല്ലുവിളികളുമുണ്ട് ഈ നിമിഷം നമ്മളൊരു വലിയ വെല്ലുവിളിയുടെ കാലഘട്ടത്തിലാണ് അല്ലേ പക്ഷേ നിങ്ങൾ സ്വയം നിങ്ങളുടെ കഴിവുകൾ നിങ്ങളുടെ സ്വന്തം ചിന്തകൾ നിങ്ങളുടെ സ്വന്തം വികാരം നിങ്ങളുടെ സ്വന്തം ശാരീരിക പ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിന് തടസ്സമാകാനേ പാടില്ല എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ലോകം നമ്മെ എന്തൊക്കെ ചെയ്യാൻ അനുവദിക്കുമില്ല എന്ന് നമുക്കറിയില്ല അത് നമ്മുടെ കാലഘട്ടത്തെ ആശ്രയിച്ചിരിക്കുന്നു പക്ഷേ നിങ്ങൾ ഒരു ആയിരം വർഷം മുൻപ് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ആയിരം വർഷം മുൻപായിരുന്നുവെങ്കിൽ നിങ്ങൾ മിക്കവാറും വാൾ വീശകയോ മറ്റെന്തെങ്കിലുമോ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ പറയുന്നത് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്യാൻ നമ്മെ അനുവദിച്ചുകൊണ്ടിരിക്കുന്നത് കാലമാണ് അതുകൊണ്ട് ഈ കാലത്ത് ഉള്ളതുപോലെ വെല്ലുവിളികളുമുണ്ട് ഇവിടെ ഇവിടെ ഒരാൾക്ക് ഇവിടെ സ്വന്തം ശരീരവും ചിന്തകളും വികാരങ്ങളും ഊർജവും സ്വയം വെല്ലുവിളിയായി മാറുന്നു ഈ ഒരു വെല്ലുവിളിയെ മറികടന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തും നിങ്ങളുടെ ഏറ്റവും മികച്ചത് ലോകത്തിൻ്റെ ഏറ്റവും മികച്ചതാകുമോ നമുക്കറിയില്ല അത് പല യാഥാർത്ഥ്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ഞാൻ ലോകത്തിലെ ഏറ്റവും മികച്ചതാണോ അല്ലയോ എന്നതിൽ യാതൊരു കാര്യവുമില്ല എന്നതാണ് നിങ്ങൾ ഏറ്റവും മികച്ചതായി നിലകൊള്ളുക നിങ്ങൾ ഒരിക്കലും സ്വയം ഒരു തടസ്സമാവുകയേയില്ല ഈ ലോകത്തിലെ മറ്റു തടസ്സങ്ങൾ നമ്മൾ മറികടക്കേണ്ടതുണ്ട്